Namaskaram. Channel RB Lake Swagadam, Yan Haris Muhammad. Chengala Gram Panchayatinde office ketidam Udgarna Devasamana in the Yanakunada. Azinde Chila Kaichigal Namakakana. കാസർഗോഡ് എം എൽ എ എന്നെ നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ എന്നിവരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കോവിഡ് നിബന്ധനകൾ പാലിച്ച ഉദ്ഘാടന ചടങ്ങിന് പ്രധാനികളെല്ലാവരും എത്തിയിരുന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നാണ് ചെങ്കള ഗ്രാമപഞ്ചായത്ത്. നഗരസഭകളോട് താരതമ്യം ചെയ്യാനുള്ള തലയെടുപ്പാണ് ചെങ്കളയുടെ പ്രത്യേകത. ജില്ലയിലെ ഭരണസ്ഥിര കേന്ദ്രമായ കലക്ടറേറ്റ് അടക്കമുള്ള സിവിൽ സ്റ്റേഷനും കോടതിയും വ്യവസായ കേന്ദ്രവും വ്യവസായ എസ്റ്റേറ്റും ഉൾപ്പെടെ ഒട്ടനവധി പ്രധാന സ്ഥാപനങ്ങൾ ചെങ്കള പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദേശീയ പാതയോട് ചേർന്ന ചെർക്കളയിലാണ് ചെങ്കള പഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ജില്ലക്കകത്തും പുറത്തും സഞ്ചരിക്കാനുള്ള പ്രധാന പാതകൾ സംഗമിക്കുന്ന ഇടം എന്ന പ്രത്യേകതയും ചെർക്കളത്തിന് സ്വന്തമാണ്. വർഷങ്ങളായി കലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലായിരുന്നു പഞ്ചായത്ത് കാര്യാലയത്തിന്റെ അധിക ഭാഗവും ഇതുവരെ പ്രവർത്തിച്ചത്. അത്യാധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം പണിയാൻ ഭരണസമിതിയെ പ്രേരിപ്പിച്ചതും ഈ ദുരിതത്തിൽ നിന്നും മോചനം നേടാനാണ്. കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം പൊളിച്ചാണ് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിതത്. എതിർവശം ഉണ്ടായിരുന്ന കെട്ടിടത്തെയും ചേർത്ത് യോജിപ്പിച്ച് മോടി പിടിപ്പിച്ചതോടെ പഞ്ചായത്ത് കാര്യാലയം പുതിയ ഭാവത്തിലേക്ക് മാറുകയായിരുന്നു. വിശാലമായ സൗകര്യം, ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാം ഓൺലൈൻ സേവനത്തിലേക്ക് മാറിയിട്ടുണ്ട്. പഞ്ചായത്തിലെത്തുന്ന ആളുകൾക്ക് ഇരിപ്പിടവും സഹായത്തിന് ഫ്രണ്ട് ഓഫീസ് സൗകര്യവും റെഡിയാണ്. പ്രസിഡന്റ് ഓഫീസും മറ്റു അധികാര കേന്ദ്രങ്ങളും മോടി പിടിപ്പിക്കുക വഴി പുതിയ രൂപത്തിലേക്ക് മാറി. മെമ്പർമാരുടെ ഇരിപ്പിടവും ഉദ്യോഗസ്ഥരുടെ ഇരിപ്പിടവും ആധുനികവൽക്കരിച്ചു. സെക്രട്ടറിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും വെവ്വേറെ ക്യാബിനുകൾ. വലിയ ബാങ്കുകളിൽ പോയ അനുഭവം സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന വിധമാണ് സജ്ജീകരണങ്ങൾ. കോൺഫറൻസ് ഹാൾ അടക്കമുള്ള സൗകര്യങ്ങൾ മുകളിലെ നിലകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കെട്ടിടത്തെക്കുറിച്ച് പ്രസിഡന്റ് ഷാഹിന സലീം പറയുന്നത് ഇങ്ങനെയാണ്. ചെങ്കള ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടവും അതോടൊപ്പം തന്നെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. ഏകദേശം 1,60,00,000 രൂപ ചെലവിലാണ് ഈ കെട്ടിടം പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ആധുനിക സജ്ജീകരണത്തോടു കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കെട്ടിടം നിർവഹിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ഭരണസമിതി വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെട്ടിടം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി. പുതിയ കെട്ടിടവും ഭരണകർത്താക്കളുടെ ഇരിപ്പിടവും പുതിയ അതിഥികൾക്കായി കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ RB.